മറ്റുള്ളവരാരും കേസ് കൊടുത്തോ ഇല്ലയോ, ഞാൻ എന്തായാലും അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിട്ട് ഏകദേശം ഒരാഴ്ചയിലധികമായി. അതിൽ യാതൊരു നിയമ നടപടിയും കണ്ടില്ല. അല്ല, ഞാനത് ക്രൈം ബ്രാഞ്ചിനാണ് കൊടുത്തത്. സൈബറും കൊടുത്തിട്ടുണ്ട്, ക്രൈം ബ്രാഞ്ചിനും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് നടപടി ഉണ്ടാവുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്, അങ്ങനെ സിനിമയിൽ ഇത്രയും പ്രഗത്ഭരായ പിന്നെ മഹാന്മാരായ വ്യക്തികളെക്കുറിച്ച് ഇത്ര മോശമായിട്ട് ഒരാൾ യൂട്യൂബിൽ ചാനലിലൂടെ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് മലയാള സിനിമ അതിന് പ്രതികരിക്കുന്നില്ല, എന്തുകൊണ്ടാണ് അവർ നിയമ നടപടി എടുക്കുന്നില്ല, അവർക്ക് ചെയ്തൂടെ, സംഘടനാപരമായിട്ട് അവർക്ക് ചെയ്യാമല്ലോ, ഒരാൾ പോലും അതിനെതിരെ മുതിർന്നിട്ടില്ല. അതെന്നെ വല്ലാതെ, എനിക്ക് പോലീസിൻ്റെ അടുത്ത് നമുക്ക് ഒരു ന്യായമുണ്ട്, കാരണം സൈബർ നിയമം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. സംഘടനയ്ക്ക് എന്താണ്? നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളെക്കുറിച്ചാണ് ഒരാൾ ഇരുന്ന് വളരെ പരസ്യമായി ഇത്തരം മോശമായ രീതിയിൽ പിന്നെ അധിക്ഷേപിക്കുന്നത്. അതിനെതിരെ ഒരു അമ്മയോ ഫെഫ്കയോ മാക്റ്റയോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല. അതെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഇതിന് WCC ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ WCC ആയിട്ട് എന്തെങ്കിലും റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്? WCC കുറേ പേർ എന്നെ വിളിച്ചിരുന്നു. ദീദി ദാമോരൻ, ബീനാപ്പോൾ, അവരൊക്കെ എന്നെ വിളിച്ച് സംസാരിച്ചു. ഞങ്ങളെല്ലാം നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവരൊക്കെ നമ്മളോടൊപ്പം തന്നെയാണ്. അതിപ്പോൾ സംഘടനാപരമായിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ എന്ന് കരുതി അങ്ങനെ ഒരു സൗഹൃദമൊന്നും ഇല്ലാതെയായിട്ടൊന്നും ആയി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. സജിതാ മഠത്തിൽ വിദേശത്ത് എവിടെയാണ്, പക്ഷെ അവിടെ ഇരുന്ന് ആരോടോ മെസ്സേജ് അയച്ചു, ഞാൻ എൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാവുമെന്ന് അറിയിക്കൂ ഭാഗ്യലക്ഷ്മിയോടെന്ന്. അതൊക്കെ അങ്ങനെ അവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.